ഒരു പള്ളി കേസിൽ കൂടെ ഞാനുണ്ടായിരുന്നു. ആ കേസില് എന്ന ഹദീസ് ഉസ്താദിന്റെ മാനദണ്ഡമാണ്. ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങളും നിസ്കരിക്കണം. അപ്പോ സൊല്ലുകമാറായിത്തുമുനി ഉസ്വല്ലി എന്ന ഹദീസ് നിസ്കാരത്തിന് എന്തെല്ലാം വാജിബാത്തുകളും ഷർത്തുകളുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള തലബ് അമ്ര ഈ ഹദീസിലുണ്ട് എന്നാ. അപ്പോ ഈ ഹദീസിന്റെ അർത്ഥം എങ്ങനെ വരും? സൊല്ലുകമാറായിത്തുമുനി ഉസ്വല്ലി എന്ന പറഞ്ഞാൽ ഞാൻ ഒതുവെടുത്തതുപോലെ നിങ്ങളും ഒതുവെടുക്കുക, ഞാൻ കിബിലക്ക് തിരിഞ്ഞതുപോലെ നിങ്ങളും തിരിയുക, ഇതൊക്കെ അതിലുണ്ട്. അപ്പൊ പിന്നെ അത് ജുമയിലേക്ക് വന്നാലോ ഞാൻ ഖുതുബ ഓതിയതുപോലെ നിങ്ങളും ഓതുക. ഇതാണ് അവിടുത്തെ വാദത്തിന്റെ ശൈലി. ഈ വക്കീൽ ചോദിക്കുക ഉസ്താദിനോട്, മുസ്ലിയാരെ പറഞ്ഞത് മനസ്സിലായി, പക്ഷേ ഞാൻ ഖുതുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങളും ഓതുക എന്ന് തന്നെ പ്രവാചകൻ പറഞ്ഞ അങ്ങനെ ഒരു നബി വചനമുണ്ടോന്ന് മൂപ്പർക്ക് എഴുതി കൊടുത്തിരുന്ന മലയാളത്തിൽ ഉഹ്തുബു കമാ റായിത്തുമോനി അഹ്തുബു എന്നൊരു ഹദീസുണ്ടോ? ഏ, ഇത് വക്കീലിന് മലയാളത്തിലാക്കി തിരിയുള്ള ഒരു വയലാണ്. അപ്പൊ അയാൾ തന്നെ നോക്കിയിട്ട് ഉഹ്തുബു കമാ റായിത്തുമോനി അഹ്തുബു എന്ന് അയാൾക്ക് വായിക്കണം. അത് ഇവരെ എഴുതി കൊടുത്ത വേളയാണ്. ഇങ്ങനെ ഒരു ഹദീസുണ്ടോ എന്ന് ചോദിക്കുകയും നമ്മളവിടെ മനസ്സിലാക്കാണ്ട് വഹാബികളെ കരുവിലുള്ള ആശയം അങ്ങനെ തന്നെ ഹദീസ് കണ്ടാലേ അവർ ഉൾക്കൊള്ളുന്നതിന്റെ മാന മൗലി ഓതുവിൻ തന്നെ ഹദീസിൽ വേണം, അപ്പോഴേ ഓതുള്ളൂ. അത് വേറെ ദീനിന്റെ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഒന്നും തെളിഞ്ഞാ പോരാ, ഇതല്ലേ അതിന്റെ മാന. അപ്പോ ഇങ്ങനെ തന്നെ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താ ചോദ്യം? ഞാൻ കുത്തുബ് ഓതിയത് കണ്ടതുപോലെ നിങ്ങളും ഓതുക എന്ന് തന്നെ അർത്ഥം വരുന്ന ഒരു നബി വചനം തെളിയിക്കാമോ? അവസ്ഥാന മറുപടി, അങ്ങനെ നബി പറയാൻ പാടില്ല എന്നാ. എന്താ പറയാൻ പാടില്ല എന്ന്? മായന്തിക്കു അനിൽ ഹവ ഇണ്ടുവയില്ല, വഹയിഞ്ഞു ആവശ്യമില്ലാത്ത പറയുന്ന ആളല്ല, ലവ് ചെയ്യുന്ന ആളല്ല. സൊല്ലു കമാറായി തൂണി ഉസല്ലിയിൽ തന്നെ അതുണ്ടെങ്കിൽ ഇനി അതിൽപ്പെട്ടൊരു കാര്യം പറയാ, ഇനി വേറെ ടൈം വേറെ കാര്യം പറയാൻ തുടേ. അതുകൊണ്ട് ബുദ്ധിമാനിയായ ഒരു പ്രവാചകന്റെ ഭാഗത്ത് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോ ഇയാളെ ചോദ്യം ശരി. എന്നാൽ അങ്ങനെ ഒരു നബിവചനം വരികയായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന് സ്ഥാനത്ത് സൊല്ലുകമാറായി തോന്നി അല്ല വന്നത്, ഇതിലതും പെട്ടു എന്നല്ലേ പ്രവാചകൻ അതാ പറഞ്ഞു വെച്ചോളി. അപ്പൊ ഇത് അരുമ്പോഴല്ലോ. അപ്പൊ അതാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിന്റെ അറബി എങ്ങനെയാണ് മുസ്ലിയാരൊന്ന് പറയാന്ന അടുത്ത ചോദ്യം. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഉഹ്തുബു കമാ അഹ്തുബു. അപ്പൊ ഇയാൾ കടലാസ് നോക്കുകയാണ്, എനിക്ക് എഴുതി തന്ന് ഉഹ്തുബു കമാ അഹ്തുബു. അപ്പൊ ഇയാള് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കുത്തുബ് ഓതിയത് കണ്ടതുപോലെ നിങ്ങൾ ഓതുക എന്ന അർത്ഥം കിട്ടും മുസ്ലിയാരെന്ന് ചോദിച്ചു. ആ കിട്ടുന്ന പറഞ്ഞു. അപ്പൊ ഇയാൾ പറയുന്ന ഞാനൊരു അറബി പറയാം, ആ അറബിക്ക് ഈ അർത്ഥം വരുമോ എന്ന് മുസ്ലിയാർ പറയണേ. ആ പറയാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ വായിക്കണേ, എങ്ങനെയാ വായിക്കണോ? ഉഖ്തുബു കമറായി തുമൂനി അഖ്തുബു. ഉഖ്തുബു കമറായി തുമൂനി അഖ്തുബു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുത്തുബ് ഓതിയത് കണ്ടതുപോലെ നിങ്ങളും ഓതുക എന്ന അർത്ഥം വരുമോ? ഇല്ലാറുന്നു. അതിലാകെ കണ്ണിത്ര ഒൽപ്പായി. മുസ്ലിയാരെ ഞാൻ രണ്ടാമത് വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വരില്ലാറുന്നു, വരില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ എന്താ വരാന്ന് ചോദിച്ചു. ഞാൻ എഴുതിയത് കണ്ടതുപോലെ നിങ്ങളും എഴുതുക. അയാൾക്ക് അത്തേ പറഞ്ഞേ ഉക്കുത്തുബാണല്ലോ. ഞാൻ എഴുതിയത് കണ്ടതുപോലെ നിങ്ങളും എഴുതുക. ഇത് പറഞ്ഞേക്ക് പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്സഹായനായ അലി അബ്ദുറസാഖ് മൗലവിനെ നോക്കുക. അലി അബ്ദുറസാഖ് മൗലവിയ ബാക്കിലുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും. കോടതിയിലും ഉണ്ടാൻ പാടില്ല. ഈ സാക്ഷിയെ വിസ്തരിക്കുമ്പോൾ സാക്ഷിക്കും രണ്ട് വക്കീലന്മാർക്കും അല്ലാതെ കൂടെ ചെന്ന സഹായികൾക്കൊന്നും ഒരു സഹായം ചെയ്യാൻ പാടില്ല. അപ്പൊ നിസ്സഹായനായ ഇയാൾ ഞാൻ എന്ത് കുഴിയെ ചങ്ങന്മാരങ്ങൾ ഇന്നെ കൊണ്ട് ഇട്ട് എന്നുള്ള അർത്ഥത്തിൽ ഈ വക്കീലിങ്ങനെ അന്തം വിട്ട് നോക്കിയപ്പോ അലി അബ്ദുൾ റസാഖ് മൗലവി കമ്മീഷനോട് ജഡ്ജിയോട് ഇങ്ങനെ റിക്വസ്റ്റ്. അപ്പൊ ജഡ്ജി ഉസ്താദിനോട് ഒരവസരം കൊടുക്കും, അയാൾക്ക് എന്തോ പറയണ്ട്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഉസ്താദ് ആർക്കൂടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ അനുവാദം വാങ്ങിയിട്ട് അലി അബ്ദുൾ റസാഖ് മൗലവി പറഞ്ഞു, അവിടെ കാഫ് അല്ല ഹ ആണ്, ഉഹ്തുബു ഉഹ്തുബു കമാറായി തുമുനി അഹ്തുബു എന്നാണ്
വക്കീലിന് അക്ഷരം ആ അക്ഷരം ഉച്ചരിക്കാൻ കഴിയാത്തോളാന്ന് പറഞ്ഞപ്പോ അത് ശരി എന്നായിക്കോട്ടെ, പക്ഷെ അങ്ങനെയാണെങ്കിലും അർത്ഥം തെറ്റാണ് കാരണം. എന്തെന്ന് വെച്ചു, ഖുതുബ എന്ന് പറയുന്നത് കാണപ്പെടുന്ന വസ്തുവല്ല, അത് കേൾക്കപ്പെടുന്ന വസ്തുവാണ്. അതുകൊണ്ട് ഉഖ്തുബു കമാ സമിഅ്തുമുനി അഖ്തുബു അങ്ങനെ പറയണോ എന്ന് പറഞ്ഞപ്പോ പടച്ച തമ്പുരാണ്, ഇയാൾ വിയർപ്പ് കൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതിനല്ലേ ഞാൻ ആദ്യം ഉഖ്തുബു കമാ അഖ്തുബു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ വക വിഷയമൊന്നുമില്ലല്ലോ. ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ഇത് കൂട്ടിലിരിക്കുന്ന ഒരു സാക്ഷി സാക്ഷി സ്ഥാനത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന വക്കീലന്മാരെ ഒക്കെ അമ്പരപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെയും കോടതി കേൾക്കാൻ ന്യൂസ്.